वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। ആറാമത്തെ ശ്ലോകം നോക്കാം। സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതോ യത് പുരുഷഃ പുരാണഃ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗഃ। സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതോ യത് പുരുഷഃ പുരാണഃ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗഃ। പദങ്ങൾ നോക്കാം। സഹ വൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതഃ യത് പുരുഷഃ പുരാണഃ പരാവരേശഃ മനസാ ഏവ വിശ്വം സൃജതി അവതി അത്തി ഗുണൈഹി അസംഗഃ। പദങ്ങൾ വ്യക്തമായല്ലോ, അന്വയം നോക്കാം। സഹ ഭവാൻ വൈ समस्त गुह्यं वेद यत् परावरेशः असंगः मनसा एव गुणैः विश्वं सृजति अवति अति पुराणपुरुषः उपासितः। चोदिक्यान व्यासमहर्षि नारदरे सह भवान् वै अंगनेयुള്ള अंग मात्रम् എന്നാണ് അർത്ഥം। സഹ പറഞ്ഞാൽ അവനാണ്, പക്ഷെ ഇവിടെ പറയുമ്പോൾ അങ്ങനെ കുറച്ച് തൊട്ട് മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാണ്, സഹ ഭവാൻ വൈ അങ്ങനെയുള്ള അങ്ങ് ബ്രഹ്മദേവൻ്റെ പുത്രനും അറിവുള്ളവനുമായ അങ്ങ് അങ്ങ് മാത്രം, ഭവാൻ വൈ അങ്ങ് മാത്രം സമസ്തഗുഹ്യം സകല ഗൂഢതത്വത്തെയും വേദ അറിഞ്ഞിരിക്കുന്നു, അങ്ങ് എല്ലാ രഹസ്യവും അറിഞ്ഞിരിക്കുന്നവനാണ്। ഇതാണ് ഗൂഢ, അതാണ് ഇവിടെ സമസ്ത ഗുഹ്യം എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള ആളാണ്। സമസ്ത ഗുഹ്യം സകല രഹസ്യത്തെയും വേദ, സകല രഹസ്യത്തെയും വേദ അറിയുന്നവനാണ്। യത് എന്തെന്നാൽ പരാവരേശ അസംഗഹ, പരാവരേശ കാര്യകാരണങ്ങളെ നിയന്ത്രിക്കുന്നവനായും അസംഗഹ യാതൊന്നിനോടും ചേർച്ചയില്ലാത്തവനായും ഇരുന്ന് മനസാ ഏവ തൻ്റെ സങ്കല്പത്താൽ തന്നെ ഗുണൈഹി സത്വാദി ഗുണങ്ങൾ കൊണ്ട് വിശ്വം ഈ പ്രപഞ്ചത്തെ ഈ ലോകത്തെ സൃജതി അവതി അത്തി, സൃജതി സൃഷ്ടിക്കുക, അവതി രക്ഷിക്കുക, അത്തി സംഹരിക്കുക, സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന പുരാണപുരുഷ ഉപാസിത ആദിപുരുഷനായ ശ്രീഹരി അങ്ങയാൽ ഉപാസിക്കപ്പെട്ടവനാകുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം? നാരദ മഹർഷിയോട് പറയാണ്, അങ്ങേക്ക് ഈ അപാരമായ അറിവുണ്ടാവാനുള്ള കാരണം സൂചിപ്പിക്കുകയാണ് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട്. സത്വാദി ഗുണങ്ങൾ കൊണ്ട് സങ്കല്പമാത്രത്താൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന സൃഷ്ടാവ്, ആ നിയന്താവായ, കാര്യകാരണങ്ങളെ അതാതിൻ്റെ നിലയ്ക്ക് നിർത്തുന്ന, എന്നാൽ ഒന്നിനോടും ചേർച്ചയില്ലാത്ത ആ പുരാണപുരുഷനായ ഭഗവാന്റെ ഭക്തനല്ലേ അങ്ങ്? ആ ശ്രീനാരായണനെ, ആദിനാരായണനെ ഉപാസിച്ചിരിക്കുന്ന ആളല്ലേ അങ്ങ്? അങ്ങനെയുള്ള അങ്ങേക്ക് സകല രഹസ്യങ്ങളും അറിയും തീർച്ച. അതുകൊണ്ട് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണവും അങ്ങേക്ക് അറിയാൻ സാധിക്കും. പറഞ്ഞ കാര്യം വ്യക്തമായല്ലോ. പരമപുരുഷനായ ഭഗവാൻ, ആ പുരാണപുരുഷൻ ആദിനാരായണൻ, ആ ഭഗവാൻ സത്വം രജസ് തമസ്. ഇനി ആ ക്രമം നോക്കുകയാണെങ്കിൽ രജസ് സത്വം തമസ്, രജോ ഗുണം കൊണ്ട് സൃഷ്ടിക്കുകയും സത്വഗുണം കൊണ്ട് സംരക്ഷിക്കുകയും അതുപോലെ തമസ്സുകൊണ്ട് തമോ ഗുണം കൊണ്ട് സംഹരിക്കുകയും ചെയ്യുക. ഇങ്ങനെ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന, അതേസമയം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതിനോടൊരു ഒട്ടലുമില്ല, ഈ പ്രപഞ്ചത്തിനോട് ഒട്ടാതെ നിസ്സംഗനായിരിക്കുന്ന ആ ഭഗവാനെ ഉപാസിക്കുന്നവനല്ലേ അങ്ങ്? ആ ഭഗവാന്റെ ഉപാസന കൊണ്ട്, ആ ഈശ്വരോപാസനാ പ്രഭാവം കൊണ്ട് അങ്ങേക്ക് എല്ലാം സ്പഷ്ടമായി അറിയാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ, അങ്ങൻ്റെ ആ ദുഃഖം അങ്ങ് പറഞ്ഞു തരൂ എന്നർത്ഥം. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യം ഉപാസിതോ യത് പുരുഷ പുരാണഃ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗഃ. ഏഴാമത്തെ ശ്ലോകം. ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി
പരാവരെ ബ്രഹ്മണി ധർമ്മതോ വ്രതൈഹി സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷുവ ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരെ ബ്രഹ്മണി ധർമ്മതോ വ്രതൈഹി സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷുവ. പദങ്ങൾ നോക്കാം. ത്വം പര്യടൻ അർക്കഹ ഇവ, അതാണ് ത്വം പര്യടന്നർക്ക ഇവ എന്നായി. ത്വം പര്യടൻ അർക്കഹ ഇവ ത്രിലോകീം അന്തശ്ചരഹ വായുഹു ഇവ ആത്മസാക്ഷി പരാവരെ ബ്രഹ്മണി ധർമ്മതഃ വ്രതൈഹി സ്നാതസ്യ മേ ന്യൂനം അലം വിചക്ഷുവ. ഇതാണ് പദങ്ങൾ. അന്വയം നോക്കാം. ത്വം ത്രിലോകീം പര്യടൻ അർക്കഹ ഇവ വായുഹു ഇവ അന്തശ്ചരഹ ആത്മസാക്ഷി പരാവരെ ബ്രഹ്മണി ധർമ്മതഃ വ്രതൈഹി സ്നാതസ്യ മേ അലം ന്യൂനം വിചക്ഷുവ. നോക്കാം നമുക്ക് അന്വയാർത്ഥം. ത്വം എന്താർത്ഥം? അങ്ങ്, നീ എന്നർത്ഥം. ഇവിടെ പറയുമ്പോൾ ബഹുമാനത്തോടെ അങ്ങ്, അല്ലയോ നാരദ മഹർഷി അങ്ങ്. ത്രിലോകീം പര്യടൻ, ത്രിലോകീം മൂന്ന് ലോകത്തെയും, പര്യടൻ സഞ്ചരിക്കുന്ന എന്നർത്ഥം, ചുറ്റി സഞ്ചരിച്ചുകൊണ്ട്. അർക്കഹ ഇവ സൂര്യനെപ്പോലെയും, സൂര്യനെപ്പോലെ സർവദർശിയും എന്നർത്ഥം, എല്ലാം കാണുന്നവൻ. സൂര്യൻ അങ്ങനെയാണല്ലോ, സർവദർശിയാണ്, എല്ലാം കാണുന്നവനാണ്. വായുഹു ഇവ അന്തശ്ചരഹ, വായുവിനെ പോലെ. വായുഹു ഇവ അന്തശ്ചരഹ, അങ്ങ് സൂര്യനെ പോലെ സർവദർശിയും. വായുഹു ഇവ പ്രാണവായുവെ പോലെ, അന്തശ്ചരഹ പ്രാണികളുടെ അന്തർഭാഗത്തിൽ വ്യാപരിക്കുന്നവനായും ഇരുന്ന് യോഗശക്തി കൊണ്ട് വായുവിനെ പോലെ ഉള്ളിലിരിക്കാനും, പ്രാണികളുടെ ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കാനുമുള്ള കഴിവ് ആർക്കുണ്ട്? മഹർഷിക്കുണ്ട്. ആത്മസാക്ഷി, പിന്നെയോ അങ്ങ് ആത്മസാക്ഷിയാണ്, ആത്മാവിൻ്റെ സാക്ഷിയാണ്, ചിത്തവൃത്തികൾക്ക് സാക്ഷീഭൂതനായി വർത്തിക്കുന്ന ആളാണ്, മനസ്സിൻ്റെ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ആളാണ്. പരാവരെ ബ്രഹ്മണി, പരാവരെ എന്ന് പറഞ്ഞാൽ പരമായും അപരമായിരിക്കുന്ന ബ്രഹ്മണി, ബ്രഹ്മത്തിൽ, പരമായ ബ്രഹ്മത്തിലും അപരമായ ബ്രഹ്മത്തിലും എന്നർത്ഥം. പരമായ ബ്രഹ്മം ഈശ്വരൻ, അപരമായ ബ്രഹ്മം അത് വേദം. അപ്പം പരമായ ബ്രഹ്മത്തിലും അപരമായ ബ്രഹ്മത്തിലും ഈശ്വരനിലും വേദത്തിലും ധർമ്മതഃ വ്രതൈഹി, ധർമ്മതഃ പറഞ്ഞാൽ ധർമ്മം കൊണ്ടും എന്ന് പറഞ്ഞാൽ യോഗ സാധന കൊണ്ടും, വ്രതൈഹി വ്രതങ്ങൾ കൊണ്ടും സ്വാധ്യായ നിയമങ്ങൾ കൊണ്ടും, സ്നാതസ്യ, സ്നാതസ്യ പറഞ്ഞാൽ മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ മുങ്ങിയിരിക്കുന്ന, മേ എൻ്റെ, അലം ന്യൂനം ഈ കുറവിനെ, അലം എന്ന് പറഞ്ഞാൽ ഏറ്റവുമുള്ള എന്നർത്ഥം, വലിയ എന്നൊക്കെ അർത്ഥം, വലിയ കുറവിനെ. വിചക്ഷുവ ഊഹിച്ചാലും ചിന്തിച്ചറിഞ്ഞ് പറഞ്ഞു തന്നാലും എന്നർത്ഥം. എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം? അങ്ങ് നാരദ മഹർഷി അങ്ങ് മൂന്ന് ലോകത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. സൂര്യനെപ്പോലെയും വായുവിനെ പോലെയും, അതാണ് വിശേഷണം. സൂര്യൻ്റെ പ്രത്യേകത ഇരുട്ടില്ലാണ്ടിയാക്കലാണ് അല്ലേ. സൂര്യൻ ഇരുട്ടിനെ അകറ്റുന്നത് പോലെ തന്നെ സമീപിക്കുന്നവരുടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റുന്നവനാണ് അങ്ങ് എന്നവിടെ സൂചന. അതുപോലെ വായുവിനെ പോലെ ഉള്ളിൽ സഞ്ചരിക്കുന്നവനാണ്, യോഗബലം കൊണ്ട് സർവപ്രാണികളുടെയും ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ്. യോഗം കൊണ്ട് പരബ്രഹ്മത്തിലും അധ്യയനാദിവ്രതങ്ങൾ കൊണ്ട് വേദത്തിലും ശ്രദ്ധയോടെ ഇരിക്കുന്ന എനിക്കുള്ള ന്യൂനത, എൻ്റെ പോരായ്മ, അതിൻ്റെ കാരണം അങ്ങ് ആലോചിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. ധർമാചരണം കൊണ്ട് വേദത്തിലും യോഗം കൊണ്ട് പരബ്രഹ്മത്തിലും നിഷ്ഠയോടെ കഴിയുന്ന എൻ്റെ കുഴപ്പമെന്താണ്, എൻ്റെ ന്യൂനത എന്താണ്, അതങ്ങ് ചിന്തിച്ചറിഞ്ഞ് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കാം ഒന്നുകൂടി ആ ശ്ലോകം. ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരെ ബ്രഹ്മണി ധർമ്മതോ വ്രതൈഹി സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷുവ. നോക്കാം എട്ടാമത്തെ ശ്ലോകം. നാരദ ഉവാച, നാരദർ പറയാണ്, മറുപടി പറയാണ്.
भवतानुदितप्रायं यशो भगवतोमलं येनैवासौ न तुष्येत मन्येतद्दर्शनं खिलं भवतानुदितप्रायं यशो भगवतोमलं येनैवासौ न तुष्येत मन्येतद्दर्शनं खिलं പദങ്ങൾ നോക്കാം. ഭവത അനുദിത പ്രായം, ഒരുമിച്ചാവുമ്പോൾ ഭവതാനുദിത പ്രായം എന്നായി. ഭവത അനുദിത പ്രായം യശഃ ഭഗവതഃ അമലം യേന ഏവ അസൗ, ഒരുമിച്ചായപ്പോൾ യേനൈവാസൗ, യേന ഏവ അസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. തത് ദർശനം, തദ്ദർശനം, ഖിലം, ഇങ്ങനെയാണ് പദങ്ങൾ. അന്വയം നോക്കാം. ഭഗവതഃ അമലം യശഃ ഭവത അനുദിതപ്രായം അസൗ യേന ഏവ ന തുഷ്യേത തദ്ദർശനം ഖിലം മന്യേ. എന്താ പറയണത്? ഭഗവതഃ ഭഗവാന്റെ അമലം നിർമ്മലമായ യശഃ യശസ് ഭവത അങ്ങയാൽ അനുദിതപ്രായം മിക്കവാറും പറയപ്പെട്ടില്ല. അതാണ് അനുദിതപ്രായം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പറഞ്ഞില്ല, പറയപ്പെടാത്തതുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. അസൗ ഭഗവാൻ, അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ, ആ ഭഗവാൻ യേന ഏവ ന തുഷ്യേത, യേന ഏവ യാതൊരു ധർമ്മതത്വാദികളുടെ ജ്ഞാനം കൊണ്ട് മാത്രം ന തുഷ്യേത സന്തോഷിക്കുകയില്ല. തദ്ദർശനം ഖിലം അങ്ങനെയുള്ള ജ്ഞാനം, തദ്ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ജ്ഞാനം, അങ്ങനെയുള്ള ദർശനം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ഖിലം അതെന്താണ്? അത് അപൂർണമാണ്. ഖിലം എന്ന് പറഞ്ഞാൽ അപൂർണം, ന്യൂനം, കുറവ് എന്നൊക്കെ അർത്ഥം. ഖിലം ന്യൂനമായിരിക്കുന്നു, അത് അപൂർണമാണ് മന്യേ എന്ന് ഞാൻ വിചാരിക്കുന്നു. മന്യേ പറഞ്ഞാൽ അഹം മന്യേ, ഞാൻ കരുതുന്നു. ഇവിടെ നാരദർ വ്യാസരോട് പറയാണ്, വ്യാസമഹർഷെ അങ്ങയുടെ ദുഃഖത്തിന് കാരണം എന്താ ചോദിച്ചാൽ, ഭഗവാന്റെ അതിനിർമ്മലമായ ആ യശസ് അതങ്ങ് വേണ്ടതുപോലെ വർണ്ണിച്ചില്ല, വർണ്ണിച്ചില്ല പറയണില്ല. മഹാഭാരതത്തിലൊക്കെ വർണ്ണിക്കുന്നുണ്ട് ഭഗവാന്റെ കഥകൾ തന്നെയാ പറയണത്, പക്ഷേ അതിനധികം പ്രാധാന്യം കൊടുത്തില്ല. അതാണ് വേണ്ടതുപോലെ ഇങ്ങോട്ട് വർണ്ണിച്ചു എന്ന് പറയാൻ വയ്യ. അതുകൊണ്ടാണ് അങ്ങേക്ക് ദുഃഖം എന്ന് പറഞ്ഞു വരികയാണ്. ഭഗവാന്റെ കീർത്തിയോട് കൂടാത്തതായ ധർമാദി പുരുഷാർത്ഥ പ്രതിപാദനം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കില്ല. യേന ഏവ എന്ന തുഷ്യേത, അതാണർത്ഥം. ഭഗവാൻ അതുകൊണ്ട് സന്തോഷിക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ ഈ അറിവ് അപൂർണമാണെന്ന് ഞാൻ കരുതുന്നു. സാരം ഇതാണ്, ഒന്നുകൂടി പറയാം. ഭഗവാന്റെ നിർമ്മലമായ കീർത്തിയെ അങ്ങ് പൂർണ്ണമായി വർണ്ണിച്ചില്ല, അതുകൊണ്ടേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. ഭഗവാന്റെ കീർത്തനം കൊണ്ട് ഭഗവത് ഭക്തിയെ വർണ്ണിക്കുക, വിസ്തരിക്കുക, അതുകൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുന്നത്, അതുകൊണ്ടേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. ഭഗവത് പ്രീതി ഉണ്ടാക്കാത്ത ജ്ഞാനം, ആ ജ്ഞാനം എന്താണ്? അത് അപൂർണമാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായം എന്നർത്ഥം. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. ഭവതാനുദിതപ്രായം യശോ ഭഗവതോമലം യേനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനം ഖിലം. ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം. യഥാ ധർമാദയശ്ചാർത്ഥാ മുനിവദ്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതഃ. യഥാ ധർമാദയശ്ചാർത്ഥാ മുനിവദ്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാഹ്യനുവർണിതഃ. പദങ്ങൾ നോക്കാം. യഥാ ധർമാദയഃ ച അർത്ഥാഹ, ഒരുമിച്ചായപ്പോൾ ധർമാദയശ്ചാർത്ഥാഹ മുനിവര്യാനുകീർത്തിതാഹ. അവിടെ എങ്ങനെ വരും? മുനിവര്യ അനുകീർത്തിതാഹ, ഹേ മുനിവര്യ, സംബോധനയാണ് അല്ലയോ മുനിശ്രേഷ്ഠ. മുനിവര്യ അനുകീർത്തിതാഹ ന തഥാ വാസുദേവസ്യ മഹിമ ഹി അനുവർണിതഹ. ഹി അനുവർണിതഹ, ഹി അനുവർണിതഹ. അന്നേ നോക്കാം. മുനിവര്യ ധർമാദയ അർത്ഥാ യഥാ അനുകീർത്തിതാ
തഥാ വാസുദേവസ്യ മഹിമാ ച ന അനുവർണിതഃ ഹി. ഇതാണ് അന്വയം. ഹേ മുനിശ്രേഷ്ഠ, മുനിവര്യ എന്ന് പറഞ്ഞാൽ, അലയോ മുനിശ്രേഷ്ഠ, ധർമാദയഃ അർത്ഥാഃ, ധർമാദികളായ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം മുതലായ പുരുഷാർത്ഥങ്ങൾ, യഥാ അനുകീർത്തിതാഹ, യാതൊരു പ്രകാരത്തിൽ വർണ്ണിക്കപ്പെട്ടുവോ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എങ്ങനെ അങ്ങ് വർണ്ണിച്ചുവോ, തഥാ ആ പ്രകാരത്തിൽ, അതേ പ്രകാരത്തിൽ, വാസുദേവസ്യ മഹിമാ ച ന അനുവർണിതഃ, ആ ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കപ്പെട്ടിട്ടില്ല. ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും മോക്ഷത്തിനും അങ്ങ് എത്ര കണ്ട് പ്രാധാന്യം കൊടുത്തോ, അതെത്ര കണ്ട് വിസ്തരിച്ചോ, അത്രയ്ക്ക് ഭഗവാന്റെ മഹിമ അങ്ങ് വിസ്തരിച്ചിട്ടില്ല. ഹി, ഹി പറഞ്ഞാൽ നിശ്ചയം എന്ന് കാണിക്കുകയാണ്, അവ്യയമാണ്, നിശ്ചയം എന്നർത്ഥം. അങ്ങ് ആ ഭഗവാന്റെ മാഹാത്മ്യം അത്രയ്ക്ക് വർണ്ണിച്ചിട്ടില്ല, നിശ്ചയം, നിശ്ചയം തന്നെ. ഭഗവാന്റെ യശസ്സും ഭഗവാന്റെ കീർത്തിയും മഹാഭാരതത്തിലൊക്കെ വർണ്ണിച്ചിട്ടില്ല ചോദിച്ചാൽ ഉണ്ട്, അതിനുള്ള സമാധാനമാണ്, ഉണ്ട്. മഹാഭാരതത്തിൽ ഭഗവാനെ പറ്റി വർണ്ണിച്ചിട്ടില്ല പറയാൻ വയ്യ, വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ കുഴപ്പം, ധർമ്മത്തിനും അർത്ഥത്തിനും ഒക്കെ, ധർമ്മത്തിനും അർത്ഥത്തിനും ഒക്കെ കൊടുത്ത അത്ര പ്രാധാന്യം ഭഗവാന് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതിനെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചു, അത്രയ്ക്ക് ഭഗവാന്റെ മഹിമയെ വർണ്ണിച്ചിട്ടില്ല, അതാണ് പറയുന്നത്. അതായത് തീരെ വർണ്ണിച്ചിട്ടില്ല എന്നല്ല, മഹാഭാരതത്തിൽ അങ്ങ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെയാണ് വർണ്ണിച്ചത്. അതിൽ തന്നെ ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അത്രത്തോളം പ്രാധാന്യം ഭഗവാന് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ധർമ്മത്തിനും അടിസ്ഥാനം ഭഗവാനാണല്ലോ, ആ ഭഗവാനെ പറ്റി അങ്ങ് അത്രയ്ക്ക് പറഞ്ഞില്ല. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ധർമ്മത്തെ പറ്റി വിസ്തരിച്ചു, മാറാത്ത ഭഗവാനെ പറ്റി അത്രയ്ക്ക് വിസ്തരിച്ചില്ല എന്നല്ല, അത്രയ്ക്ക് വിസ്തരിച്ചില്ല. ധർമ്മത്തിന് കൊടുത്ത അത്ര പ്രാധാന്യം ഭഗവാന് കൊടുത്തുവോ എന്നൊരു സംശയം എന്ന് മഹർഷി പറയാണ്. നോക്കാം ഒന്നുകൂടി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം. യഥാ ധർമാദയശ്ചാർത്ഥാ മുനിവര്യാനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിതഃ. പത്താമത്തെ ശ്ലോകം നോക്കാം. നയദ്വചശ്ചിത്രപദം ഹരേർയശോ ജഗത് പവിത്രം പ്രഗൃണീത കർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസാ നയത്ര ഹംസാ നിരമന്ദ്യുശിക്ഷയാ. നയദ്വചശ്ചിത്രപദം ഹരേർയശോ ജഗത് പവിത്രം പ്രഗൃണീത കർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസാ നയത്ര ഹംസാ നിരമന്ദ്യുശിക്ഷയാ. പദങ്ങൾ നോക്കാം. ന യത് വചഃ ചിത്രപദം ഹരേഹ യശഃ ജഗത് പവിത്രം പ്രഗൃണീത കർഹിചിത് തത് വായസം തീർത്ഥം ഉശന്തി മാനസാഹ ന യത്ര ഹംസാഹ നിരമന്തി ഉശിക്ഷയാ. ഇങ്ങനെയാണ് പദങ്ങൾ. അന്വയം നോക്കാം. ചിത്രപദം യത് വചഃ ജഗത് പവിത്രം ഹരേഹ യശഃ ന പ്രഗൃണീത തത് വായസം തീർത്ഥം ഉശന്തി യത്ര ഉശിക്ഷയാഹ മാനസാഹ ഹംസാഹ കർഹിചിത് ന നിരമന്തി. എന്താ പറയണത്? ചിത്രപദം, വിചിത്ര പദപ്രയോഗങ്ങൾ ഉള്ളതായിരുന്നാലും കൂടി, ചിത്രങ്ങളായ പദങ്ങളോടുകൂടിയ, യത് വചഃ യാതൊരു വചസ്, യാതൊരു വചനം, ജഗത് പവിത്രം ലോകത്തെ ശുദ്ധീകരിക്കുന്ന, ലോകത്തെ ശുദ്ധമാക്കുന്നതായ ഹരേഹ ശ്രീഹരിയുടെ, ഭഗവാന്റെ യശഃ കീർത്തിയെ ന പ്രഗൃണീത എടുത്തു പറയുന്നില്ലെങ്കിൽ, ആ ഭഗവാന്റെ കീർത്തി എടുത്തു പറയുന്നില്ലയോ, തത് അതിനെ, ആ വാക്കിനെ, ആ വചനത്തെ വായസം തീർത്ഥം ഉശന്തി. വായസം എന്ന് പറഞ്ഞാൽ കാക്കകൾക്ക് കുളിക്കാനുള്ള തീർത്ഥം ഉശന്തി, കാക്കകൾക്ക് കുളിക്കാനുള്ള തീർത്ഥം, തടാകം, ഉശന്തി കരുതി വരുന്നു. എത്ര ഉശിക്ഷയാഹ മാനസാഹ ഹംസാഹ, എത്ര യാതൊരു ഈ തടാകത്തില് ഉശിക്ഷയാഹ, എന്താ ഉശിക്ഷയാഹ എന്ന് പറഞ്ഞ അർത്ഥം, കമനീയമായ ബ്രഹ്മം നിവാസസ്ഥാനമായിട്ടുള്ള
ആനന്ദമയമായ ബ്രഹ്മ നിവാസസ്ഥാനമായിട്ടുള്ള മാനസാഹ മാനസത്തിൽ വിഹരിക്കുന്നവരുമായ ഹംസാഹ ഇവിടെ പരമഹംസന്മാർ എന്നർത്ഥം ഹംസന്മാർ പരമഹംസന്മാർ കർഹിചിത് ന നിരമന്തി ഒരിക്കലും ന നിരമന്തി തീരെ രമിക്കുന്നതല്ല ഒട്ടും രമിക്കുന്നില്ല ഇവിടെ അത് കാക്കകൾക്ക് കുളിക്കാനുള്ള കുളമായിട്ട് മാറും അവിടെ പരമഹംസന്മാർ അവർ അതിൽ രമിക്കില്ല എന്നർത്ഥം ഏതില് വിചിത്രപദങ്ങളോടും കൂടി സകല ഗുണങ്ങളും തികഞ്ഞ കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും അതിൽ ഭഗവാനെ പറ്റി പറയുന്നില്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ശുദ്ധമാക്കുന്ന ഭഗവാന്റെ കീർത്തിയെ അതിൽ വർണ്ണിക്കുന്നില്ലെങ്കിൽ അതിനെ പരമഹംസന്മാര് സജ്ജനങ്ങള് അത് സ്വീകരിക്കില്ല ആ ഈ പരമഹംസന്മാരാകുന്ന അരയന്നങ്ങൾ എവിടെയാണ് വിഹരിക്കുക മാനസ സരസിലാണ് അരയന്നങ്ങൾ വിഹരിക്കുക അല്ലാതെ ചളിക്കുണ്ടലല്ല ചളിക്കുണ്ടല് കഴിയ കാക്കയാണ് ഇപ്പൊ ഇവിടെ പറയാണ് മാനസ സരസിലെ നിർമ്മല ജലത്തിൽ നീന്തിക്കളിക്കുന്ന അരയന്നങ്ങൾ ആയത് ഇവിടെ പറയണത് സജ്ജനങ്ങളെ ആ സജ്ജനങ്ങൾ എവിടെ വിഹരിക്കുള്ളൂ അവര് ഈശ്വര കഥകൾ പറയണത് ഇക്കലേ വിഹരിക്കുള്ളൂ അതല്ലാതെ ഈ കാക്കകൾ വിഹരിക്കുന്ന ആ ചളിക്കുണ്ടിൽ വിഹരിക്കില്ല ഭഗവാനെ പറ്റി വർണ്ണിക്കാതെയാണ് ഭഗവാന്റെ കീർത്തിയെ പറ്റി പറയാത്ത സകല ഗുണങ്ങളും തികഞ്ഞ കാവ്യമാണെങ്കിലും അത് ചളിക്കുണ്ടായിട്ടേ സജ്ജനങ്ങൾ കണക്കാക്കുള്ളൂ അതിൽ ഈ ഹംസങ്ങൾ വിഹരിക്കില്ല ചിലപ്പം കാക്കകൾ ധാരാളം വന്ന് കുളിക്കുന്നുണ്ടാവും ആളുകളുടെ എണ്ണമൊക്കെ കൂടുന്നുണ്ടാവും പക്ഷെ അവർ കാക്കകളാണ് അരയന്നങ്ങളല്ല എന്ത് കാര്യം ഇപ്പൊ സകല ഗുണങ്ങളും തികഞ്ഞ കവിതയാണെങ്കിലും ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ആ ഭഗവാന്റെ കീർത്തിയെ അതിൽ വർണ്ണിക്കുന്നില്ലെങ്കിൽ അതിനെ സജ്ജനങ്ങൾ ആദരിക്കില്ല അത് കാക്കകൾ കുളിക്കുന്ന പൊട്ടക്കുളത്തിന് സമമാവും അതായത് ഭഗവാനെ പറ്റി വർണ്ണിക്കാത്ത സാഹിത്യം അങ്ങനെയുള്ള കവിതകള് അത് ചമൽക്കാര സുന്ദരങ്ങളായിട്ടും കാര്യമില്ല ഭഗവാൻ അതിൽ ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നില്ലെങ്കിൽ ഈ കാക്കകളെ പോലെ ഈ മലിന പദാർത്ഥങ്ങളിൽ രസിക്കുന്ന വിഷയികൾ അവിടെ വരും അത്രയേ ഉള്ളൂ വിഷയികൾക്കുള്ളതാണ് പരമഹംസന്മാര് സാത്വികന്മാര് സജ്ജനങ്ങൾ അവയിൽ ആനന്ദിക്കില്ല എന്നർത്ഥം നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം നയദ്വജശ്ചിത്രപദം ഹരേർയശോ ജഗത് പവിത്രം പ്രഗണീത കർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്ര ഹംസ നിരമന്ത്യു ശിക്ഷയാ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.